എന്നിവരും ജില്ലയിലെ എം പിമാർ എംഎൽഎമാർ തുടങ്ങിയവരും പങ്കെടുക്കും രണ്ടായിരത്തി പതിനേഴിന് ശേഷം ആദ്യമായാണ് നെഹ്റു ട്രോഫി ടൂറിസം കലണ്ടർ പ്രകാരം തന്നെ ഓഗസ്റ്റ് പന്ത്രണ്ടിന് നടത്തുന്നത് കഴിഞ്ഞ വർഷം സിബിഐല്ലിന്റെ ഭാഗമായിരുന്നുവെങ്കിൽ ഇത്തവണ തനതായാണ് സംഘടിപ്പിക്കുന്നത് പ്രചാരണ രംഗത്ത് വലിയ മാറ്റങ്ങൾ വള്ളംകളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കളക്ടർ പറഞ്ഞു കേരളത്തിന് പുറത്തേക്കും പ്രചാരണം സംഘടിപ്പിക്കുവാൻ സംഘാടക സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ ആളുകൾ സ്പോൺസർ ചെയ്യാനായി മുന്നോട്ട് വരുന്ന സാഹചര്യം വരെ ഉണ്ടായി ബോണസും മെയിൻ്റനൻസ് ഗ്രാൻഡും പത്ത് ശതമാനം വർദ്ധിപ്പിച്ചു കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ വള്ളംകളിയുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തുമെന്നും കളക്ടർ അറിയിച്ചു മൂലം വള്ളംകളിയിലുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തവണ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്പീഡ് ബോട്ടുകളുടെ സഞ്ചാരത്തിലും ഡ്രോണുകളുടെ ഉപയോഗത്തിലും കർശന നിയന്ത്രണമുണ്ടാകും ടിക്കറ്റ് വിൽപ്പനയിലും സ്പോൺസർഷിപ്പിലും വലിയ മുന്നേറ്റമാണ് ഉള്ളതെന്നും കളക്ടർ പറഞ്ഞു ഒൻപത് വിഭാഗങ്ങളിലായി എഴുപത്തിരണ്ട് വള്ളങ്ങളാണ് ഇപ്രാവശ്യം നെഹ്റു ട്രോഫിയിൽ മത്സരിക്കുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ പത്തൊൻപത് വള്ളങ്ങളാണുള്ളത് ചുരുളൻ മൂന്ന് ഇരുട്ടുകുത്തി എ ഗ്രേഡ് നാല് ഇരുട്ടുകുത്തി ബി ഗ്രേഡ് പതിനഞ്ച് ഇരുട്ടുകുത്തി സി ഗ്രേഡ് പതിമൂന്ന് വെപ്പ് എ ഗ്രേഡ് ഏഴ് വെപ്പ് ബി ഗ്രേഡ് നാല് തെക്കനോടിത്തറ മൂന്ന് തെക്കനോടി കെട്ട് നാല് എന്നിങ്ങനെയാണ് മറ്റു വിഭാഗങ്ങളിൽ മത്സരിക്കുന്ന വള്ളങ്ങളുടെ എണ്ണം രാവിലെ പതിനൊന്ന് മണിക്ക് തന്നെ മത്സരങ്ങൾ ആരംഭിക്കും ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് ആണ് ആദ്യം നടക്കുക ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷമാകും ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളും ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങളും നടക്കുക വൈകിട്ട് നാല് മണി മുതലാണ് ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിൽ അഞ്ച് ഹീറ്റ്സുകളുണ്ട് ആദ്യ നാല് ഹീറ്റ്സുകളിൽ നാല് വീതം വള്ളങ്ങളാണ് പങ്കെടുക്കുന്നത് അഞ്ചാമത്തെ ിൽ മൂന്ന് വള്ളങ്ങളും മത്സരിക്കും മികച്ച സമയം കുറിച്ച് ആദ്യം നാല് നാലുവള്ളങ്ങളാണ് നെഹ്റു ട്രോഫിക്ക് വേണ്ടിയുള്ള ഫൈനൽ പോരാട്ടത്തിനായി ഇറങ്ങുക ചെറുവള്ളങ്ങളുടെ എല്ലാ വിഭാഗങ്ങളിലും ഫിനിഷ് ചെയ്യുന്ന സമയം പരിഗണിച്ചാണ് ജേതാക്കളെ തീരുമാനിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെഹ്റു ട്രോഫി പവലിയന്റെയും താൽക്കാലിക ഗാലറിയുടെയും നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് യന്ത്രവൽക്കൃത സ്റ്റാർട്ടിംഗ് സംവിധാനവും ഫോട്ടോ ഫിനിഷിംഗ് സംവിധാനവും സജ്ജമാക്കിയിട്ടുണ്ട് വള്ളംകളി കാണാനെത്തുന്നവർക്കായി കൂടുതൽ ബോട്ടുകളും ബസ്സുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അയൽ ജില്ലകളിലെ കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ നിന്നുവരെ രാവിലെ ആലപ്പുഴയിലേക്കും വൈകിട്ട് തിരികെയും പ്രത്യേക സർവീസുകൾ ഉണ്ടാകും ഇതിനു പുറമെ വള്ളംകളി കാണുന്നതിനായി ബജറ്റ് സെല്ലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പാക്കേജ് ടൂറിസം സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ എച്ച് എം എൽ എ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ എൻ ടി ബി ആർ സൊസൈറ്റി സെക്രട്ടറി സൂരജ് ഷാജി പബ്ലിക് റിലേഷൻസ് വകുപ്പ് മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ ചന്ദ്രഹാസൻ വടതല പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ കെ സുമേഷ് തുടങ്ങിയവരും പങ്കെടുത്തു